ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാമെന്ന് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തോന്നുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുക. അതേപോലെ നിങ്ങളെ ഒപ്പീനിയൻസൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ ചെടിയൊക്കെ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ കഴിഞ്ഞ നമ്മൾ തിങ്കളാഴ്ച ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, അത് അപ്ലോഡ് ചെയ്ത് അന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. എൻ്റെ വീട് വയനാടാണ്, അടുത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ വന്നത്. വ്യാഴാഴ്ച രാവിലെ വന്നിക്കി, പക്ഷേ എനിക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം. അതേപോലെ ഭയങ്കര ഛർദിയും അങ്ങനെയൊക്കെ ആണ് കേട്ടോ, ഭയങ്കര ക്ഷീണവും ഛർദിയും കാര്യമൊക്കെ ആണ്. അതുകൊണ്ട് എനിക്ക് ബൈക്കിൽ എവിടെ വേണമെങ്കിലും പോവാം, പക്ഷേ കാറിലും ബസ്സിലൊന്നും എനിക്ക് കയറിക്കൂട കേട്ടോ. ഒരരമണിക്കൂർ കൂടുതൽ യാത്ര ചെയ്യാനേ പറ്റില്ല അതിലൊന്നും. അന്നേരത്തേക്ക് പിന്നെ ഛർദിക്കാൻ വരുത്തും, ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആണ്. അപ്പം ഞാൻ അന്ന് പോകുമ്പോൾ രണ്ട് വട്ടം രാവിലെയും വൈകുന്നേരവും ആയിട്ട് ചെടികളൊക്കെ ഒന്ന് നല്ലോണം നനച്ചൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ രണ്ട് ദിവസം നനയ്ക്കാണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് ചെടികൾക്ക്. അപ്പം അതെല്ലാം നനച്ച് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നേ. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. എന്തൊക്കെയോ ഒക്കെ ആണ് ചെയ്യുക. അന്ന് സത്യം പറയാച്ചെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകൽ, അമ്മയും വാപ്പയും ഇങ്ങോട്ട് വരുത്താന്ന്. അതേപോലെ തന്നെയാണ് ഷെമീർഖാൻ്റെ വീട്ടിൽ നിന്ന് ഞാൾ എപ്പോഴെങ്കിലുമൊക്കെ ആണ് കേട്ടോ അങ്ങോട്ടും പോവുക. ഒരും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് വരുത്തും ഒക്കെ ആണ് അധികം. ഇപ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഷെമീർഖാൻ്റെ വീട്ടിലൊക്കെ ഇപ്പം ഞങ്ങൾ അങ്ങനെ പോക്കുന്നുണ്ട്. എൻ്റെ വീട് കുറച്ച് അധിക ദൂരമായതുകൊണ്ട് അങ്ങനെ തിരയെ പോക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ആണ് പോക്കും. ഉമ്മയും വാപ്പയും അധികം ഇങ്ങോട്ട് വന്നാന്ന് കേട്ടോ ഞങ്ങളെ കാണൽ. അപ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണെന്നില്ലേ, ഒരു പ്രത്യേക സന്തോഷം. നമ്മൾ ജനിച്ച് വളർന്ന വീടും അതേപോലെ നാടും ആൾക്കാരെയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണെന്നില്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നതുകൊണ്ട് പോകുന്ന നമുക്കും അവർക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഞങ്ങൾ പോകുക എന്ന് പറയുമ്പോൾ ഒരു ഉത്സവം പോലെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പോയാൽ ഉമ്മാക്ക് പണിയൊന്നും എടുത്തുകൊടുക്കുക ഒന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയും ഇരുന്ന് ഉമ്മാക്ക് പണി അധികമാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നാലും നമ്മൾ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉമ്മാർക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തന്നെ ആയിരിക്കില്ലേ. എല്ലാ പെൺകുട്ടികൾക്കും അത് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കില്ല അവരവരെ വീട്ടിൽ പോകാനും. അതേപോലെ ഉമ്മമാർക്ക് മക്കൾ വരിക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലേ. അതൊരു പ്രത്യേക ഫീലാണല്ലേ നമുക്ക്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരെയും നിങ്ങളെ ഓരോരുത്തരെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യട്ടോ, കമൻറ്റായിട്ട് ഷെയർ ചെയ്യ്. അപ്പോൾ ഇതാ ഞാൻ ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ മൊത്തത്തിൽ കഴുകാനുള്ളത് സിങ്കിൽ മൊത്തത്തിൽ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് മദർസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ പറഞ്ഞേക്കലും എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ചായ പൂരിയും ബാജിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയേ, അതൊക്കെ കഴിച്ച്. അപ്പം അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചതും ഉറ്റിയതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ തെറിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മൊത്തത്തിലൊന്ന് നീറ്റാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം അടുപ്പ് കത്തിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്ന് മൊത്തത്തിൽ അടുപ്പിലാണ് കേട്ടോ ഫുഡ് മൊത്തം, ചോറ് കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് മടിയാന്ന്, പക്ഷേ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും ഞാൻ അയമലെന്നാണ് കേട്ടോ അധികം ചെയ്യൽ. അപ്പം അതാ ചോറ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം പതച്ച് വന്നേരതാ ഞാൻ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യലും തേങ്ങ ചിരവലും
അരക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ അടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളും കാര്യങ്ങളെല്ലാം ആക്കി വെച്ച് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പരിപാടിയും തീർക്കാമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ ദാ ഞങ്ങളിവിടെ പൊന്നരിയാണ് കേട്ടോ വെക്കുക. അപ്പോൾ ദാ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പം അധികം നമ്മളിങ്ങനെ കിച്ചണിൽ നമ്മളെ ചായൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് നീറ്റാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതാണ് നമ്മളെ പണി പെട്ടെന്ന് തീരും കേട്ടോ. നമുക്ക് കുറേ സമയം ആയി കിച്ചണിൽ നമ്മൾ നേരത്തെ വന്നതാണ് പണി തീർന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നില്ല, അങ്ങനൊന്നും തോന്നില്ല കേട്ടോ. നമ്മളെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ ചിരവലും കൂന്തളാണ് കേട്ടോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് കൂന്തൾ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് പീര വറ്റിക്കാനാണ് കേട്ടോ പോകുന്നത്, കൂന്തൾ പീര വറ്റിക്കാൻ. അതിനേക്കുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൊത്തത്തിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് കറിയായിട്ട് വെക്കുന്നത് നമ്മളെ മോര് കാച്ചൂലേ, അതേപോലെ ഞാൻ തൈരാണ് കേട്ടോ. എൻ്റെ അടുത്ത് മോരില്ലാത്തതുകൊണ്ട് ഞാൻ തൈര് എടുത്തിട്ടാണ് ഉള്ളത്. തൈര്, തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇത് മൂന്ന് സാധനം മാത്രം മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കും. അത് വേറൊന്നും ആഡ് ചെയ്യൂല കേട്ടോ, അത്ര മാത്രം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അരച്ചിട്ട് അത് കറിയാക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൂന്തൽ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പീര വറ്റിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൂന്തലിലേക്ക് 2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയില്ലേ അതും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി നല്ലോണം കൈവെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂന്തൽ എത്ര മുളക് പൊടി ഇട്ടാലും ഇങ്ങനെ കളറ് തോന്നൂല കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയും കാര്യങ്ങളിലൊക്കെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട്, സോറി, കുരുമുളകും പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നോക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പീര ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു ചമ്മന്തി പോലെ ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അതിലേക്ക് 5 പച്ചമുളക്, 1 കൊന്ത് കറിവേപ്പിലയും, 5-6 അല്ലി വെളുത്തുള്ളിയും, 6-7 ചെറിയുള്ളിയും, 1 കഷ്ണം ഇഞ്ചിയും, 1 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി കുരുമുളക് പൊടിയാണുള്ള വെച്ചാൽ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പം 1 ടേബിൾ സ്പൂണ് കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചമുളക് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്, എരി കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങ അതേപോലെ തന്നെ 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള അത് അരഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള തൈരൂടി എടുത്ത് അതും ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതാ ആ സമയം കൊണ്ട് നമ്മളെ ചോറൊക്കെ നല്ലോണം ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുപ്പൊഴിവായല്ലോ. ഇനിയിപ്പോൾ അത് ജസ്റ്റ് അടുപ്പത്ത് തന്നെ പെട്ടെന്ന് തന്നെ കറികളൊക്കെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ ആ പരിപാടിയൊക്കെ ഒന്ന് കഴിയുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാർത്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും 3 വറ്റൽമുളകും കറിവേപ്പിലയും 4 പച്ചമുളകും അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വന്നേരം കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ച് ഒരു കൊണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മളെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകിലേക്ക് കീറി വെച്ച അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ആ പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒക്കെ ഒന്ന് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ കറിക്കൂടി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ തൈരും തേങ്ങയും അരച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിനി പുളി വേണമെന്നുണ്ടെങ്കിലേ നമ്മൾ ഈ അരപ്പ് അരയ്ക്കൂലേ ആ സമയത്ത് കുറച്ച് പുളിയില്ലേ
പുളി കുറഞ്ഞ തൈരാണെങ്കിൽ പുളി വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ആഡ് ചെയ്തിട്ട് അരച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല പുളി ഉണ്ടാവും. എന്നിട്ട് ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇറക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ അങ്ങനെയാണ് മോര് കാച്ചൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂന്തളില്ല, കൂന്തൽ തീരെ വറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് വറ്റിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്ത് വറ്റിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഒന്നുകൂടി ഉണ്ടാകുക. പച്ചക്കും വറ്റിക്കാം, ജസ്റ്റ് ഇങ്ങനെ വേവിച്ചിട്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ നമ്മൾ ചട്ടിയിലേക്ക് കൂന്തളിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം റിലീസ് ആവുമല്ലോ. അതിൽ നിന്ന് വെന്തിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് വെക്കാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാതെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ ഫ്രൈ ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഒന്നുകൂടി അധികം. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കൂന്തൽ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് കുറച്ച് വെള്ളം റിലീസായി വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി നമ്മൾ ഇട്ട മസാലയും ആ എണ്ണയും എല്ലാം ഒന്ന് ആ കൂന്തലിലേക്ക് പിടിച്ച് വരണം കേട്ടോ. നമ്മൾ ആദ്യം കൂന്തൽ ഇടുമ്പോൾ ഒക്കെ വേറെ വേറെ ആയിപ്പോൾ കേട്ടോ, വെള്ളം മൊത്തത്തിൽ ഒലിച്ച് വന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയം മാത്രമാണ് കേട്ടോ നമ്മൾ കൂന്തൽ വേവിക്കാൻ പാടുള്ളൂ. അധികം വെന്താ റബ്ബർ പോലെ ആയിപ്പോവും. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ ആ അരപ്പൊന്ന് ജസ്റ്റ് നമ്മൾ ചമ്മന്തി പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിതാ നമ്മളെ ഫ്രൈ ആയി വന്ന കൂന്തലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് പോകണ്ട, നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറും വരെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും പറയാച്ച ചോറിന് ഇത് മാത്രം മതി കേട്ടോ. ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് തിന്നാൽ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനിതിന് മുമ്പ് കൂന്തൾ റോസ്റ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റുക്സാന ഷമീർ കൂന്തൾ റോസ്റ്റ് റെസിപ്പി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുടിക്കാനുള്ള വെള്ളം നമ്മുടെ കണ്ണടുപ്പിലുണ്ടായിരുന്നല്ലോ, ജസ്റ്റ് അതൊന്ന് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൂജയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂജയിൽ ഓൾറെഡി വെള്ളം ഉണ്ട് കേട്ടോ, നമ്മളെ തണുത്ത വെള്ളം കുറച്ചുണ്ട്. പക്ഷേ ഞാൻ അടുപ്പ് മൊത്തത്തിലൊന്ന് നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് കേട്ടോ. അവിടുന്ന് പോവും, കിച്ചണിൽ കുളിക്കാൻ പോകും മുമ്പ് എല്ലാ പരിപാടിയും അങ്ങ് തീർത്തൊക്കെയല്ല, അതൊരു ശീലമാണ്. അപ്പം വെള്ളം കൂടി ചൂടോടുകൂടി തന്നെ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല തണുത്ത വെള്ളമാണല്ലോ ഓൾറെഡി അതിലുള്ളത്. അപ്പം ഈ ചൂടുള്ള വെള്ളമൂടി എത്തുമ്പോൾ നമുക്ക് കുടിക്കാനൊരു പാക ചൂട് ഉണ്ടാവും, റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതാപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, രാമച്ചത്തിൻ്റെ വേരിട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ. അത് ഞാൻ കാച്ചിയത് ഇനിയിപ്പോൾ ഇതാ പപ്പടോടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല കൂന്തൾ പീര വറ്റിച്ചതും നമ്മളെ തൈര് കറിയും ചോറും എല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ അച്ചാറധികം അങ്ങനെ കൂട്ടലില്ല, അത്ര ഇഷ്ടമല്ല കേട്ടോ. അച്ചാറ് തിന്നുകയാണെങ്കിൽ തന്നെ എനിക്ക് വെറുതെ അച്ചാറ് കഴിക്കാനാണ് ഇഷ്ടം, ചോറിൽ കൂട്ടി കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ അച്ചാറ് എടുക്കാഞ്ഞത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തലിൻ്റെ പീര വറ്റിച്ചതും കറിയും ചോറും ഇതൊക്കെ സത്യം പറയാച്ചാൽ നമുക്ക് ബിരിയാണിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറും കറിയും പപ്പടവും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ സമയം കൊണ്ട് ഷമീർക്ക വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഷമീർക്കാക്കുള്ള ചോറ് വിളമ്പി കൊടുത്ത് ഞാൻ പോയി കുളിച്ച് എൻ്റെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പം ഒരുക്കുള്ള ചോറ് വിളമ്പുകയാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മളില്ലേ ഇങ്ങനെ മണ്ണിൻ്റെ ചട്ടിയിലും അതേപോലെ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വെള്ളയപ്പം തന്നെ അല്ലേ, നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളയപ്പം ചട്ടിയില്ലേ അതിലുണ്ടാക്കുന്നതിലും ടേസ്റ്റാണ്. നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയില്ലേ അതിൽ വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അതിൽ ഉണ്ടാക്കി കഴിക്കാനും ഭയങ്കര രസമാണ് വെള്ളയപ്പം. അതേപോലെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടായാലും നമ്മൾ ദോശക്കല്ലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അതേപോലെ തന്നെ നമുക്ക് മണ്ണിൻ്റെ പാത്രങ്ങളിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ കറിയൊക്കെ ഒന്നുകൂടി കുറുകി വരും കേട്ടോ, നമ്മൾ ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മൾ ചെറുതിലിങ്ങനെ മൺപാത്രങ്ങളിലൊക്കെ നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാനൊക്കെ അങ്ങനെ കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ആ പണ്ട് കളിച്ചതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചോറും കറിയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഇതാ ഷമീർക്ക ഫുഡ് കഴിക്കട്ടെ, ഞാൻ പോയി കുളിയും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് വരാം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.